ഹായ് ഫ്രണ്ട്സ്, എസ്കെ ഇൻഫോഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടെക്നിക്കൽ വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ടെറസിന് മുകളിൽ തന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കോവയ്ക്കുന്ന കോവലത്തിൽ നിന്ന് പറിച്ചെടുത്ത് നല്ലൊരു കോവയ്ക്ക കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കോവയ്ക്ക വെച്ചിട്ട് നമുക്കൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാം. ധാരാളം ഉണ്ടാവുന്നുണ്ട് കോവയ്ക്ക. നിറച്ചായിട്ടുണ്ട്, കുറച്ചൊരു ബക്കറ്റും കൂടെ നിറച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെറസ് മോളിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഇപ്പോൾ കോവയ്ക്കാണിത്. ഇത് നമുക്ക് കഴുകിയെടുത്തിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം. നമുക്ക് ഈ കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ അരിഞ്ഞെടുക്കാം. കൊണ്ടാട്ടം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് തീരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ്. ശരിക്കും ഈ കത്തി വെച്ച് ഇങ്ങനെ ഈ കട്ടിയിൽ അരിഞ്ഞെടുത്തിട്ട് ആവിയിൽ പുഴുങ്ങി എടുക്കാം. നമ്മളിപ്പോൾ ആവിയിൽ പുഴുങ്ങാണ്ട് സാധാരണ രീതിയിൽ ചെയ്യാൻ പോവുക. ഇപ്പം ഇങ്ങനെ അരിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ കീറിപ്പോകുന്നുള്ള പേടിയുണ്ടാവും. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, കയ്യിലേക്ക് ഇങ്ങനെ വയ്ക്കുക, കോവയ്ക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് വയ്ക്കുക, ഫുള്ളായിട്ട് ഇങ്ങനെ കയ്യിൽ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. അപ്പം നീളത്തിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നീളത്തിൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. അപ്പോൾ കയ്യെ മുറിയുന്നുള്ള പേടിയും വേണ്ട, മുഴുവനായിട്ടും തീരും. വേണ്ട, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ തളിരായിട്ട് കിട്ടും. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പച്ച, നല്ല പച്ചയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. നമ്മളേതായാലും ഇത്ര അരിഞ്ഞിട്ട്, ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത്ര അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അരിയാം. ഇത്ര അരിഞ്ഞേക്കണം നമുക്ക് തൽക്കാലം കുറച്ച് ഉപ്പിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വറ്റിക്കണം. നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുളക് പൊടി എല്ലാം ഇട്ട് ചെയ്യുള്ളൂ. ആദ്യം കുറച്ച് ഉപ്പിടാം. ആദ്യം നമുക്ക് ഈ ഉപ്പ് ഒന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒന്ന് ഊറി വരും, അതൊക്കെ നമുക്ക് കളയാനുള്ളതാണ്. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലത്തെ ആ കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വരുന്നത്. ഒരു ലിക്വിഡ്, ഒരു ഭയങ്കര കൊഴുപ്പാണല്ലോ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിന്, അത് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും നമുക്ക്. ഉപ്പിട്ട് കുറച്ച് നേരം വച്ചിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ വെള്ളം അടിയിൽ ഇങ്ങനെ ഊറും. ഇതൊന്ന് കൂടുതലുള്ള നമുക്ക് ഇപ്പോഴേ കളയാം, എന്നിട്ട് നമുക്ക് വെയിലത്ത് വയ്ക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഊറി വരും, അത് കളയാം. ഇത് നമ്മളിതൊന്ന് വറ്റി, ഒന്ന് ഈ വെള്ളം വറ്റിയതിന് ശേഷം വെയിലത്ത് വെച്ച് വെള്ളം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഉപ്പും ഈ മുളകൊക്കെ ഇടാനുള്ളതാണ്. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഉപ്പിട്ടത് ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി മാത്രം. ഒരുമാതിരി വെള്ളം കുറച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ ചെറിയ ഷീറ്റിലേക്ക് പരന്ന ഒന്നരക്ക് ഇട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ആദ്യ തവണ വെയിലത്ത് വയ്ക്കുമ്പോൾ നമുക്കതൊന്ന് ചെരിച്ച് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഊറി ഊറി പുറത്തേക്ക് പോകാനുള്ളതാണ്. ആ വെള്ളം മുഴുവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മുളക് പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് രണ്ടാമത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം ആദ്യം വെള്ളം നമുക്കത് കളഞ്ഞെടുക്കണം അതിൻ്റെ ഉള്ളിലത്തെ. അത് ഇതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കും, ചെരിച്ച് വെച്ചിരുന്നാൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നോളും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി നല്ലോണം വലിഞ്ഞ് കിട്ടും. ഇത്
ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ടെടുത്ത ഉപ്പ് ചേർത്ത് വെയിലത്ത് വെച്ചിട്ടെടുത്തതാണ്. ആ വെള്ളം അതിലത്തെ വെള്ളം കൂടുതലുള്ള വെള്ളം കളയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപ്പിട്ട് വെച്ചത്. ഇപ്പോൾ വെള്ളം ഒരുമാതിരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് എന്തുകൊണ്ട് എരിവാണോ ഉദ്ദേശിക്കുന്നത് അത്രത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 സ്പൂൺ ഇത്രയും അരിഞ്ഞു വെച്ചതിൽ 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ എരിവ് എന്തോരം ഇഷ്ടമാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ തലേദിവസം ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഈ വെയിലത്ത് വെച്ചതെന്നുണ്ടെങ്കിലും ആ ഉപ്പ് മുഴുവനും നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇരിക്കുന്ന മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ചേർക്കാം. നമ്മളിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് രണ്ടാമത് ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും ഈ നനവ് ഇപ്പോഴും കൂടുതൽ ഇതുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഉണക്കാൻ വയ്ക്കാം. അടുത്തത് ഇതിന് വെയിൽ കുറവാണ്, വെയിൽ വന്നോളും. ഈ കോവക്കയിലെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് ഒരു വഴുവഴുപ്പുള്ള വെള്ളത്തിൻ വെള്ളമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണമല്ലാണ് കേട്ടോ. അപ്പോൾ വെയിലത്ത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇതിപ്പോൾ ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ശരിക്കല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിയിപ്പോൾ 2-3 ദിവസത്തെ ഉണക്കുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് അത് കിട്ടും. ഇതിപ്പോൾ നമ്മൾ തീരെ നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആണ് ഇത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത്. അല്ലെങ്കിൽ ടൈം എടുക്കുന്നല്ലോണം. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടുത്ത ദിവസം രാവിലെ നല്ല വെയിൽ വരുമ്പോൾ ഇതൊന്നും കൂടി ഉണക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ 2 ദിവസത്തെ ഉണക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. 2 ദിവസത്തെ ഉണക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്ര നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്ര കട്ടി കുറച്ച് അരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയത്. അല്ലാതെ നമ്മൾ കട്ടി കൂട്ടി അരിഞ്ഞിട്ട് ആവിയിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 5-6 ദിവസം പിടിക്കും ഇത് ഉണങ്ങി കിട്ടാൻ. കോവക്ക ആയതുകൊണ്ടാണ് കേട്ടോ. കോവക്കയ്ക്ക് അത്ര ഉള്ളിൽ അത്ര വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ അത് അത്ര ടൈം എടുക്കും ഉണങ്ങി കിട്ടാൻ. ഇതിപ്പോൾ നമ്മൾ ഇത്ര കട്ടി കുറച്ച് അരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം കൂടി വേണമെങ്കിൽ ഉണക്കിയിട്ട് നമുക്ക് ഉപ്പ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഉണക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണിത്. ഇനി നമുക്ക് കോവക്ക കുറച്ച് വറുത്തെടുത്താലോ. നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൊണ്ടാട്ടം അതിട്ട് കൊടുക്കാം. കുറച്ചേ വറക്കുന്നുള്ളൂ കേട്ടോ. അത് വറക്കും, നമ്മൾ വെളിച്ചെണ്ണയിൽ ചൂടായ വെളിച്ചെണ്ണ ഇടുമ്പോൾ തന്നെ അത് ഇനി വലുതായി വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ പപ്പടത്തിന് പകരമൊക്കെ കൂട്ടിക്കഴിക്കാനായിട്ട്, ചോറിന് കൂട്ടിക്കഴിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വറുത്ത് കോരിയതാണ്, എന്തെങ്കിലും ഒച്ച വരില്ലേ. നല്ല ക്രിസ്പിയാണ്, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ചോറിൻ്റെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.